മലപ്പാലം മനുഷ്യരി സപ്ലൈകോ ഗോഡൌണിലെ റേഷൻ സാധനങ്ങളുടെ വിതരണം റദ്ദാക്കൽ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കരാറിൽ പറഞ്ഞ വാഹനങ്ങളിൽ വിതരണം നടത്താനും കോടതി അനുമതി നൽകി. കരാറിൽ ഉൾപ്പെടാത്ത ലോറികളാണ് വിതരണത്തിന് ഉപയോഗിക്കുന്നതെന്നും ഇത് വ്യവസ്ഥാ ലംഘനമാണെന്നും കണ്ടെത്തി സപ്ലൈകോ കരാർ പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു. ഒറ്റപ്പാലം താലൂക്കിലെ റേഷൻ സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണ കരാർ റദ്ദാക്കിയ സപ്ലൈകോ നടപടിക്കാണ് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കരാറിൽ പറഞ്ഞ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഉപയോഗിച്ച് ഒരു മാസത്തേക്ക് വിതരണം നടത്താമെന്നാണ് ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. കരാറുകാരനും ലോറി തൊഴിലാളികളും തമ്മിലുള്ള തർക്കം അറസ്റ്റിലേക്ക് നീങ്ങിയതിനു പിന്നാലെ കരാർ റദ്ദാക്കിയ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടറുടെ ഉത്തരവിനെതിരെ കോതകുശി സ്വദേശിയായ കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കരാറിൽ പറയാത്ത സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സപ്ലൈകോയുടെ മുൻകൂർ അനുമതി വാങ്ങി മാത്രമേ സർവീസ് നടത്താവൂ എന്നും ഉത്തരവിൽ പറയുന്നു. കരാറിൽ ഉൾപ്പെടാത്ത വാഹനങ്ങൾ വാതിൽപ്പടി വിതരണത്തിനായി ഉപയോഗിച്ചെന്നാരോപിച്ചാണ് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ കരാർ റദ്ദാക്കിയത്. ഭക്ഷ്യസാധനങ്ങളുടെ വിതരണത്തിന് കരാറുകാരൻ സ്വന്തമായി ലോറികൾ എത്തിച്ചതോടെ ഇതുവരെ സർവീസ് നടത്തിയിരുന്ന ലോറി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമായെന്ന ആരോപണമുയരുകയും തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഒരു മാസത്തോളമായി AITUCയുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയായിരുന്നു. പിന്നീട് വിതരണത്തിനുള്ള തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതിയുടെ അനുകൂല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി ചൊവ്വാഴ്ച വിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വൈകിട്ടോടെയായിരുന്നു കരാറിൽ ഉൾപ്പെടാത്ത ലോറികൾ വിതരണത്തിനുപയോഗിക്കുന്നുവെന്നും ഇത് വ്യവസ്ഥകളിലെ ലംഘനമാണെന്നും കണ്ടെത്തി സപ്ലൈകോ കരാർ പൂർണ്ണമായും റദ്ദാക്കിയത്.